പന്തീരങ്കാവിൽ നവവധൂവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ നടന്നത് അപ്രതീക്ഷിത ട്വിസ്റ്റ് പരാതിക്കാരിയായ യുവതി പ്രതി രാഹുൽ പി ഗോപാലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് പോലീസിനെ ഉൾപ്പെടെ അമ്പരിപ്പിച്ചിരിക്കുന്നത് വീട്ടുകാരെ പ്രതിക്കൂട്ടി നിർത്തിയാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരാതിക്കാരി ഭർത്താവ് രാഹുലിനെ പിന്തുണച്ച് വീഡിയോയുമായി രംഗത്ത് വന്നത് രാഹുൽ നിരപരാധിയാണ് താൻ മുമ്പ് പറഞ്ഞതെല്ലാം കളവാണ് എന്നാണ് യുവതി പറഞ്ഞത് കുറ്റബോധമുണ്ടെന്നും അതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിൽ യുവതി പറയുന്നുണ്ട് എന്നാൽ മകൾ രാഹുലിൻ്റെ കുടുംബത്തിൻ്റെ കസ്റ്റഡിയിലാണോ എന്നും സംശയമുണ്ടെന്നും ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാണെന്നുമാണ് യുവതിയുടെ അച്ഛൻ നിറകണ്ണുകളോടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ബെൽറ്റ് കൊണ്ടടിച്ചത് കഴുത്തിലെ പാടുകൾ നെറ്റിയിലെ മുഴ മൂക്കിൽ നിന്ന് ചോര വന്നത് തുടങ്ങിയ പരിക്കുകളെല്ലാം ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതാണെന്നും അച്ഛൻ പറഞ്ഞു മകളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നത് സത്യമാണ് ഞായറാഴ്ച മുതൽ മകളെ ഫോണിൽ കിട്ടുന്നില്ല ഒരാഴ്ച മുമ്പ് ജോലിസ്ഥലമായ തിരുവനന്തപുരത്തേക്ക് പോയതാണ് കുറച്ച് ദിവസങ്ങളോളം വിളിച്ചിരുന്നു പിന്നീട് ഫോണിൽ കിട്ടാതായി അതുകൊണ്ടാണ് മകൾ രാഹുലുമായി ബന്ധപ്പെട്ടവരുടെ കസ്റ്റഡിയിലാണെന്നും ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാണെന്നും സംശയിക്കുന്നതായി പിതാവ് പറയുന്നത് മകളെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് കുടുംബം വിവാഹം കഴിഞ്ഞ് യുവതിയുടെ വീട്ടുകാർ അടുക്കള കാണൽ ചടങ്ങിലെത്തിയപ്പോഴാണ് ശരീരത്തിൽ മർദ്ദരമേച്ച പാടുകൾ കണ്ടത് ആദ്യം കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞെങ്കിലും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ മർദ്ദിച്ചതാണെന്ന് യുവതി വെളിപ്പെടുത്തി തുടർന്ന് യുവതിയുമായി കുടുംബം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നു പോലീസ് ആദ്യം ശ്രമിച്ചത് തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത് തുടക്കത്തിൽ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കൂടുതൽ വകുപ്പുകൾ രാഹുലിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ചുമത്തുകയും ചെയ്തു പോലീസ് പിടികൂടുന്നതിന് മുമ്പ് രാജ്യം വിട്ട രാഹുൽ ഇപ്പോൾ ജർമ്മനിയിലാണെന്നാണ് സൂചന അതിനിടെ യുവതിയുടെ മൊഴിമാറ്റം പോലീസ് ഗൌരവത്തിലെടുത്തിട്ടില്ല കേസുമായി പോലീസ് മുന്നോട്ടു പോകും പ്രതി രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ മുങ്ങിയ പന്തീരങ്കാവ് സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ പോലീസ് ചോദ്യം ചെയ്യും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ശരത് ലാലിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം രണ്ടു മുതൽ അഞ്ച് പേരെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് നേരത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത മറ്റു പ്രതികളായ രാഹുലിൻ്റെ മാതാവ് ഉഷാകുമാരി സഹോദരി കാർത്തിക ഡ്രൈവർ രാജേഷ് കൂടാതെ കേസിൽപ്പെട്ട പോലീസുകാരനെയും ഉൾപ്പെടുത്തിയാണ് അന്വേഷണ സംഘ റിപ്പോർട്ടുമായി മുന്നോട്ട് പോകുന്നത് സംഭവത്തിന് ശേഷം യുവതി നൽകിയ പരാതിയും തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നൽകിയ മൊഴിയും ചേർത്താണ് ഒന്നാം പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെ കേസെടുത്തത് കൂടാതെ പരാതിക്കാരി കോടതിയിൽ നേരിട്ട് രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട് ഇത് പ്രതിക്കെതിരെ ശക്തമായ തെളിവാകും വിചാരണയ്ക്കിടയിൽ പരാതിക്കാർ കോടതി മുമ്പാകെ മൊഴിമാറ്റം നൽകുന്നതേ പോലീസ് ഗൌരവത്തിലെടുക്കൂ അമ്പരിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പരാതിക്കാരി നടത്തിയത് മനസ്സിൽ കുറ്റബോധമുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും പോലീസിന് മുന്നിലും കുറേയധികം നുണകൾ പറഞ്ഞു എന്നെ അത്രയേറെ സ്നേഹിച്ച ഭർത്താവ് രാഹുലിനെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞതിൽ വിഷമമുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് എൻ്റെ ഭാഗത്തു തെറ്റായ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉന്നയിച്ചു എൻ്റെ മാത്രം തെറ്റാണത് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പലപ്പോഴും കുടുംബത്തോട് പറഞ്ഞിരുന്നു സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ് മർദ്ദിച്ചെന്ന് പറയണമെന്ന് കുടുംബക്കാർ നിർബന്ധിച്ചു ബെൽറ്റ് വെച്ചടിച്ചു ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്തു മുറുക്കി എന്ന് പറഞ്ഞതും തെറ്റായ ആരോപണമാണ് ആരുടെ കൂടെ നിൽക്കണമെന്നറിയില്ലായിരുന്നു മാതാപിതാക്കളുടെ കൂടെ നിൽക്കണമെന്നാണ് ആ സമയത്ത് തോന്നിയത് എന്നെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു ആത്മഹത്യ ചെയ്യുമെന്ന് അവർ പറഞ്ഞു ഇതെല്ലാം കേട്ട് ഒരുപാട് പേടിച്ചു മനസ്സിലാ മനസ്സോടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് രാഹുലിനെക്കുറിച്ച് കുറിച്ച് കുറേയധികം നുണകൾ പറയേണ്ടി വന്നു രാഹുലിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് യുവതി പറഞ്ഞത് പോലീസുകാരോട് രാഹുലേറ്റൻ്റെ കൂടെ പോകണമെന്നാണ് പറഞ്ഞതെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്